തദ്ദേശ സ്ഥാപനങ്ങൾ നിയമസഭകൾ പാർലമെന്റ് എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തണമെന്ന ആശയം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി. ഈ നീക്കം വിജയത്തിലെത്തിയാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളും നടത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ പിണറായി സർക്കാരിന് 3 വർഷത്തെ ആയുസേ ഉണ്ടാകൂ. സർവകക്ഷിയോഗം വിളിച്ച ശേഷം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണത്രേ ബിജെപി പദ്ധതിയിടുന്നത്. കേന്ദ്രമന്ത്രിസഭ അഴിച്ചുപണി കഴിഞ്ഞതോടെ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനുള്ള നീക്കം ഊർജിതമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായയിൽ സംസ്ഥാനങ്ങളിലും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടകളിലൊന്നാണ്. 1st നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ ഈ വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ 2015 പ്രധാനമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചിരുന്നു. 2nd മോദി സർക്കാർ അധികാരമേറ്റ 2019 സർവകക്ഷിയോഗം നടന്നു. നിലവിലുള്ള ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളുടെ ഘടനയിൽ മാറ്റമുണ്ടാകും. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ നിലനിർത്തി ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ ഒഴിവാക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു വോട്ടർ 3 വോട്ട് ചെയ്യേണ്ടതായി വരും. ലോക്സഭ, നിയമസഭ, തദ്ദേശഭരണ സ്ഥാപനം എന്നിങ്ങനെ നിലവിൽ രാജ്യത്ത് എല്ലാ മാസവും എവിടെയെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതിയാണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒറ്റ വോട്ടർ പട്ടിക മതിയെന്ന മെച്ചമുണ്ട്. അടിക്കടിക്കുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വികസന പദ്ധതികളെ ബാധിക്കും. ഉപകരണങ്ങളും ഉദ്യോഗസ്ഥരും വിന്യസിക്കുന്നതിലെ ഭാരിച്ച ചെലവും കുറയും. ഇതൊക്കെയാണ് ഭരണകക്ഷി ന്യായങ്ങൾ. പ്രതിപക്ഷ പാർട്ടികളിൽ ഭൂരിപക്ഷവും ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിനോട് യോജിക്കുന്നില്ല. സംസ്ഥാന സർക്കാരുകൾ താഴെ വീണാൽ നീണ്ടകാലത്തെ രാഷ്ട്രപതി ഭരണത്തിന് വഴിയൊരുക്കും എന്നതുൾപ്പെടെയുള്ള എതിർവാദങ്ങളാണ് പ്രതിപക്ഷത്തിനുള്ളത്. 2019 സർവകക്ഷി യോഗത്തിൽ CPM, CPI പാർട്ടികൾ നീക്കത്തെ എതിർത്തിരുന്നില്ല. എന്നാൽ നടപ്പിലാക്കുന്നതിലെ പ്രായോഗികതയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. സർക്കാരിന് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് കോൺഗ്രസ് വിമർശനം. ജനപ്രാതിനിധ്യ നിയമത്തിലടക്കം നിരവധി ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരുന്ന ഈ നീക്കം പാർലമെന്റിന്റെ ഇരുസഭയിലും മുന്നിൽ 2 ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും പകുതി നിയമസഭകൾ അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്.